ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു നാലാമത്തെ സ്റ്റൈലാണ്. ഓക്കെ, ഈ ഒരു ഫോർത്ത് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഈ ഒരു നാലാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ആക്ച്വലി ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ. സോ ഇവിടെ നമ്മൾ ആർഗ്യുമെന്റിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു വാല്യൂവിനെ ഫംഗ്ഷൻ റിട്ടേണും ചെയ്യുന്നുണ്ട്. സോ രണ്ട് കാര്യങ്ങൾ ഇവിടെ പോസിബിൾ ആണ്. സോ അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഇതൊരു പ്രോഗ്രാം ആണ്. ഈ പ്രോഗ്രാം എന്തിനുള്ളതാണ്? സമ്മ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെ, രണ്ട് നമ്പറിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് എഴുതിയിരിക്കുന്നത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആർഗ്യുമെന്റ് നമ്മൾ യൂസ് ചെയ്യും, റിട്ടേൺ വാല്യൂ നമ്മൾ യൂസ് ചെയ്യും, അതായത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഹെഡർ ഫയൽസ് എഴുതും, അല്ലെ, ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡോട്ട് എച്ച്, ഹാഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ട് എച്ച്, അങ്ങനെ ഹെഡർ ഫയൽസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുകയാണ്, അല്ലെ. സോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് അതിനുശേഷം കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, അല്ലെ, ഇൻഡ് സമ്, ഇൻഡ് കോമ, ഇൻഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇവിടെ ഈ സം എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്, അല്ലെ, നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്ന് പറയുന്നത് സം എന്നാണ്. സോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് റിട്ടേൺ ടൈപ്പ് ആണ്, അല്ലെ, ഈ ടൈപ്പിനെ നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യുന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡ് സം എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ ആർഗ്യുമെന്റ് നോക്കിയ രണ്ട് ഇൻറ്റിജർ ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ഫംഗ്ഷൻ ഉള്ളിലേക്ക് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റിജർ വാല്യൂവിനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? എന്തോ ഒരു പ്രോസസ്സ് ഇത് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ പുറത്തേക്ക് വിടുന്ന വാല്യൂ, അതായത് ഈ ഫംഗ്ഷൻ പുറത്തേക്ക് തരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതാണ് അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഇൻറ്റീജർ ആർഗ്യുമെന്റിനെ അത് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റിജർ വാല്യൂവിനെ അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റ് സമ്, ഇൻറ്റ് ഇൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി എന്തുണ്ട്? ഇവിടെ റിട്ടേൺ വാല്യൂ ഉണ്ട്, അതായത് റിട്ടേൺ ടൈപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, രണ്ട് ആർഗ്യുമെന്റിനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് ഇൻറ്റീജർ ആർഗ്യുമെന്റിനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുമ്പോഴത്തേക്കിനും എന്താണ്? നമ്മുടെ വോയിഡ് മെയിൻ ആണ്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു, വോയിഡ് മെയിൻ എഴുതുന്നു. ദെൻ ഓപ്പൺ ബ്രേസസ്, അതിനുള്ളിൽ എന്താണ്? ഇൻറ്റ് എ കോമ ബി കോമ റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് വേരിയബിളിനെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെ. ഇത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ആണ്, മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ആദ്യം എഴുതുന്നത്, അല്ലെ. അപ്പൊ ഇവിടെ എ ബി റിസൾട്ട്, അങ്ങനെ മൂന്ന് മൂന്നും എന്താണ്? മൂന്ന് ഇൻറ്റീജർ ടൈപ്പാണ്. ഓക്കെ, മൂന്നും ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളിനെയാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് വരുന്നത്? പ്രിന്റ് എഫ് ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. സോ ഇതെന്ത് ചെയ്യും? ഇത് എന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കും, അല്ലെ. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പ്രിന്റ് എഫ് ഇതാണ്, പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്, അല്ലെ, കാരണം ഇത് ഫസ്റ്റ് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷൻ പോകുന്നു. ദെൻ ഇത് ഇതും എന്താണ്? ഇതും ഒരു പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റർ ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ. അപ്പൊ അത് തന്നെ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ ഇതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും, എന്റർ ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? രണ്ട് നമ്പറിനെ ഞാൻ എൻറർ ചെയ്യും, അല്ലെ. നോർമലി ഞാൻ രണ്ട് നമ്പറിനെ എൻറർ ചെയ്യുന്നു. സോ ആ രണ്ട് നമ്പറിനെ എൻറർ ചെയ്യുമ്പോഴത്തേക്കിനും ആ നമ്പറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്കാനഫ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, അല്ലെ. ഇപ്പൊ കീബോർഡ് വഴി എൻറർ ചെയ്യുന്ന ആ രണ്ട് നമ്പറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാനഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്കാനഫ് യൂസ് ചെയ്തിട്ട് സിസ്റ്റം എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന വാല്യൂനെ സ്കാൻ ചെയ്തെടുക്കും, അല്ലെ. അപ്പൊ എന്നിട്ട് അത് എവിടെ സേവ് ചെയ്യും? എയിലും ബിയിലുമാണ് അത് സേവ് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ആംബർസാൻ എ ആംബർസാൻ ബി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കറിയാം ഈ സ്കാനഫ് എങ്ങനെയാണ് എഴുതുന്നത്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെ. അപ്പൊ ഞാൻ രണ്ട് നമ്പേഴ്സ് എൻറർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്പർ ഞാൻ 10 കൊടുത്തു, സെക്കൻഡ് നമ്പർ ഞാൻ 20 കൊടുത്തു. സോ ഇങ്ങനെ രണ്ട് നമ്പർ ഞാൻ കൊടുത്തു. സോ ഈ 10 എന്ന് പറഞ്ഞ നമ്പർ എവിടെ സേവ് ചെയ്യും? ഈ ഒരു എയിൽ സേവ് ചെയ്യും, 20 എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ബിയിൽ സേവ് ചെയ്യും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എക്സിക്യൂഷന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ കിടക്കുന്നത്? റിസൾട്ട് ഈക്വൽ ടു സം എ കോമ ബി. കേട്ടോ, അപ്പം ഈ ഒരു സം എ കോമ ബി എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ. ഇതാണ് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ്. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് ആണ് സം എ കോമ ബി. ഇനി എന്താണ്? ഈ സമ്മിൽ ഇത്രയും ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവിനെ റിസൾട്ടിലേക്ക് സേവ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് റിസൾട്ട് ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സം എ കോമ ബി ഇത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ നിന്ന് എക്സിക്യൂഷന്റെ കൺട്രോൾ എങ്ങോട്ട് വരും? സം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് വരും. സോ നേരെ അതിന്റെ ഡെഫിനിഷനിൽ, സോ ഇവിടെയാണ് അതിന്റെ ഡെഫിനിഷൻ. സോ ഇങ്ങോട്ടായിരിക്കും അതിന്റെ എക്സിക്യൂഷന്റെ കൺട്രോൾ ജമ്പ് ചെയ്ത് വരുന്നത്.
ഓക്കെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നേരെ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് ആയിരിക്കും എക്സിക്യൂഷൻ്റെ കൺട്രോൾ വരുന്നത് അല്ലേ. ഇനി ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് അല്ലെ, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയാം അല്ലെ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുക്കുന്ന പാരാമീറ്ററിനെ പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റർ, ആക്ച്വൽ ആർഗ്യുമെന്റ് അല്ലെ. അപ്പം എക്സിക്യൂഷന്റെ കൺട്രോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പം എയിലെ വാല്യൂ എന്താണ്, എയിലെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ എന്താണ് 20 ആണ് അല്ലെ. അപ്പം ഈ എയുടെ വാല്യൂ നേരെ ഇവിടെ ആർക്ക് പാസ് ചെയ്ത് കൊടുക്കും, ഈ ഒരു എയ്ക്ക് കൊടുക്കും അല്ലെ. അപ്പൊ ഈ എയുടെ വാല്യൂ നേരെ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും, ബിയുടെ വാല്യൂ ഈ ബിക്കും പാസ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ ഇങ്ങോട്ട് വാല്യൂനെ പാസ് ചെയ്തും കൊടുക്കും. അപ്പൊ ഇവിടെ എന്ത് വന്നു, എക്സിക്യൂഷന്റെ കൺട്രോൾ ഇങ്ങോട്ട് വന്നു, എയ്ക്കും ബിക്കും വാല്യൂ കിട്ടി. ഓക്കെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് ഇത്. ഓക്കെ അപ്പോ നമുക്ക് എന്ത് ചെയ്തു, എയുടെ 10 എന്നുള്ള വാല്യൂ ഈ എയ്ക്ക് കിട്ടി, ഈ ബിയുടെ 20 എന്നുള്ള വാല്യൂ ഈ ബിക്കും കിട്ടി. ഓക്കെ ഇനി എന്താ ഇവിടെ സംഭവിക്കുക, റിട്ടേൺ എ പ്ലസ് ബി എന്നാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, എയുടെയും ബി, എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ അപ്പം എന്താണ്, 20 ഉം 10 ഉം കൂടെ ആഡ് ചെയ്ത് 30 എന്നുള്ള വാല്യൂനെ ആയിരിക്കും ഇവിടുന്ന് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്, ഇത് എങ്ങോട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക, നേരെ മെയിൻ ഫംഗ്ഷനിലേക്ക് ആയിരിക്കും അല്ലെ, മെയിനിലേക്ക് ആയിരിക്കും തിരിച്ച് റിട്ടേൺ പോകും. സോ ഇവിടെ നേരെ റിട്ടേൺ വന്ന് എന്ത് വന്നു, എങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു അല്ലെ, ഇവിടെ വന്നു, റിട്ടേൺ വന്നു. സോ ഈ 30 എന്നുള്ള വാല്യൂ എന്നിട്ട് എന്ത് ചെയ്യും, ഈ റിസൾട്ടിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കും. 30 എന്നുള്ള ആ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂനെയാണ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുക അല്ലെ. വാല്യൂവും എക്സിക്യൂഷന്റെ കൺട്രോളും കൂടെ ആണ് ഇങ്ങോട്ട് വരുന്നത്. ദെൻ 30 എന്നുള്ള വാല്യൂ എന്ന് പറയുന്ന റിസൾട്ടിനകത്തേക്ക് സേവ് ചെയ്യും അല്ലെ. എന്നിട്ട് നമ്മൾ ഇവിടെ റിസൾട്ടിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താ വരിക, ദ സം ഈസ് 30 എന്ന് പറഞ്ഞ് നമ്മുടെ ഔട്ട്പുട്ട് കാണിക്കും, ദ സം ഈസ് 30. ഓക്കെ ദെൻ ഗെറ്റ് സി എച്ച്, അതോടുകൂടി പ്രോഗ്രാം കഴിയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്തുണ്ട്, നമ്മൾ പാരാമീറ്ററിനെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താ ഒരു വാല്യൂനെ ഇവിടുന്ന് റിട്ടേണും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തെ ഈ ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എഴുതാം. ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഡെഫിനിഷൻ, ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്ന പാരാമീറ്റർ കണ്ടോ, ഇൻഡ് എ ഇൻഡ് ബി എന്നുള്ളത്. ഓക്കെ അപ്പൊ ഇവിടുത്തെ ഈ എയും ബിയും ആണ് എന്ത്, ഇതിനെ നമ്മൾ എന്ത് പറയും, ഫോർമൽ പാരാമീറ്റർ എന്ന് പറയും, അല്ലെ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയും, അല്ലെ ഡമ്മി വേരിയബിൾ എന്ന് പറയും. ഓക്കെ ഈ എയും ബി നമ്മൾ ഡമ്മി വേരിയബിൾ എന്ന് പറയും, അല്ലെ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയും, അല്ലെ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ഓക്കെ ഇനി ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ് എയും ബിയും ആണ് അല്ലെ, അതുപോലെ ഫോർമൽ ആർഗ്യുമെന്റ് എയും ബിയും ആണ്. പക്ഷേ ഈ രണ്ട് എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ട് എയും ബിയും ആണ്, സെയിം എയും ബിയും അല്ല, രണ്ടും രണ്ട് ആൾക്കാരാണ്. ഓക്കെ പേര് ഒരുപോലെ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷേ അവർ രണ്ടുപേരും രണ്ട് ആൾക്കാരാണ്. ഓക്കെ അപ്പോ ഇങ്ങനെ പോസിബിൾ ആണ്. ഇവിടെ എ അല്ലെങ്കിൽ പിന്നും ക്യൂ എന്നും കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ രണ്ട് ഡമ്മി വേരിയബിൾസ് നമുക്ക് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ കാരണം ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആക്ച്വൽ പാരാമീറ്ററിന്റെ വാല്യൂ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ടൈപ്പ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അവിടെ നമ്മൾ എ ബി എന്നുള്ള പേര് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലെ നമ്മൾ നെയിം കൊടുക്കേണ്ട, എ ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെയിം കൊടുക്കേണ്ട, ഇഷ്ടമുള്ള വേറെ ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ അതായത് ഈ എയും ബി എ നമ്മൾ എന്താണ് പറയുന്നത്, ഡമ്മി വേരിയബിൾ എന്നാണ് പറയുന്നത് അല്ലെ. കാരണം ഈ ആക്ച്വൽ പാരാമീറ്ററിന്റെ എയും ബിയും, അതായത് ഈ 10 ഉം 20 എന്നുള്ള വാല്യൂവിനെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഡമ്മി വേരിയബിൾസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ അപ്പോ ഇവിടെ ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, റിട്ടേൺ എ പ്ലസ് ബി, അതായത് എയും ബിയുടെ വാല്യൂ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത് അല്ലെ, ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. സോ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എവിടേക്ക് വരും, ഇവിടേക്ക് വരും, ഈ ഒരു ഏരിയയിലേക്ക് വരും. എന്നിട്ട് അത് റിസൾട്ടിലേക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്യും അല്ലെ. കാരണം സം എ കോമ ബി ഈ ഒരു ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് ആ വാല്യൂ ആണ് ഇവിടെ വരുന്നത്, ആ വാല്യൂ ആണ് റിസൾട്ടിലേക്ക് എന്നിട്ട് സേവ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, റിസൾട്ടിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളവിടെ സെമി കോളൻ മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ ഇത് ഇവിടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ സെമി കോളം കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സെമി കോളം കൊടുക്കണം, മസ്റ്റ് ആയിട്ട് നമ്മൾ സെമി കോളം കൊടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ സെമി കോളൻ കൊടുക്കത്തില്ല, ഇവിടെ നമ്മൾ അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ലാസ്റ്റ് സെമി കോളം കൊടുക്കാൻ പാടില്ല. ഓക്കെ
ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഇതിനെ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയും അല്ലെ, ഡെഫിനിഷന്റെ ഹെഡർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഈ എഴുതിയേക്കുന്ന ഡിക്ലറേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഹെഡർ ആയിട്ട് എഴുതുന്നത്. ഡെഫിനിഷന്റെ അവിടെ ഹെഡർ ആയിട്ട് എഴുതുന്നത് ഈ മോളിൽ കൊടുത്ത എന്താ ഡിക്ലറേഷൻ ആണോ അത് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ ഇവിടെ എക്സ്ട്രാ നമ്മൾ വേരിയബിളിനെ ആഡ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ദെൻ ഓപ്പൺ ബ്രേസ് ക്ലോസ്ഡ് ബ്രേസിന് ഉള്ളിലാണ് ഇതിന്റെ ഡെഫിനിഷൻ എഴുതുന്നത്, അതായത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ, ഇതാണ് നമ്മുടെ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആർഗ്യുമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആർഗ്യുമെന്റിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂനെ റിട്ടേണും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷനെ നമുക്ക് എഴുതാം. അപ്പം നമ്മൾ ഈ പഠിച്ച നാല് മെത്തേഡുകൾ, ഈ നാല് മെത്തേഡിൽ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷന്റെ പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എഴുതണം എന്നൊക്കെ നമ്മുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് അത് എങ്ങനെ എഴുതണം എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതില് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. പക്ഷേ ഈ ഏത് രീതിയാണ് യൂസ് ചെയ്യുന്നത്, ഏത് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നാല് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫംഗ്ഷനെ ഈ നാല് രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.